ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോറൽ ഐലൻഡിലേക്കാണ് ഇന്ന് നമ്മളെ യാത്ര. 9:30 ആകുമ്പോൾ അവരുടെ വണ്ടി വന്നിട്ട് ഇവിടുന്ന് ഹോട്ടലിൽ പിക്ക് ചെയ്തോളൂ. ഞാനിപ്പോൾ ഹോട്ടലിലാണ് ഉള്ളത്, ഇനിയും ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഈ ഇൻട്രോ പറഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്മാർട്ട് ട്രാവൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം, അതിനെ തുടർന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി. അടിപൊളി ഉപ്പുമാവ് കാണുന്നുണ്ട്. പിന്നെ ഇതാ വെജിറ്റബിൾ നൂഡിൽസ്, മസാല റൈസ്, മിൽക്ക്, ഓംലെറ്റ്, പിന്നെ ഒരു ഭാഗത്ത് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവും ഓംലെറ്റും എടുത്തത്, കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ എടുത്തു. നമുക്ക് പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട്, വണ്ടിയിലേക്ക് ഇനി ഒന്ന് രണ്ടാളുകൂടി വരാണ്ട് തോന്നുന്നു. അത് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ബാക്ക് കാണുന്നതാണ് നമുക്ക് ഇന്ന് പോകാനുള്ള വണ്ടി. കുറച്ചധികം ആളുകളുണ്ടാവും, അതുകൊണ്ട് വണ്ടി മാറിയതാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ തന്നെയുള്ളൂ കേട്ടോ. അവർ അടുത്തേത് ഒന്ന് രണ്ട് ഹോട്ടലിൽ നിന്ന് ആളെ പിക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ പുള്ളി ഫോൺ ചെയ്ത് അറേഞ്ച് ചെയ്തതാണ്. അതിനകത്ത് കുറച്ച് സമയം താമസിച്ച് അപ്പോൾ നമ്മൾ എന്തായാലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അടുത്ത ഹോട്ടലിലേക്ക്. ഇപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതോ ഒന്ന് രണ്ട് ഹോട്ടലിൽ നിന്ന് കൂടി ആളെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ ഇനി നമുക്ക് കോറൽ ബീച്ച് ട്രിപ്പിലേക്കാണ്. അങ്ങനെ പട്ടയ ബീച്ചിൻ്റെ ആ പാരലൽ റോഡിലൂടെ നമ്മൾ പോകുന്നത്. ബീച്ചൊക്കെ വിജനമാണ്, കാലത്തൊന്നും അത്രയൊക്കെ തന്നെ ആളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കോറൽ ബീച്ചിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ കോറൽ ഐലൻഡിലേക്കുള്ള ടൂറിൻ്റെ അവിടെയുള്ള ഒരു തിരക്കാണിത്. അപ്പോൾ ഇതാ ഇവിടുന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഒരു ഒരു ടാഗൊക്കെ കിട്ടിത്തരും, ഒരു നമ്പർ ഇട്ട് തരും. എൻ്റെ നമ്പർ 14. എക്സാം റിസൾട്ട് തിരയുന്ന ആ ഒരു ശുഷ്കാന്തിയിലാണ് ഓരോരുത്തർ തൻ്റെ പേര് ഈ ലിസ്റ്റിലുണ്ടോ തിരയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക്, ആ ജെട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബോട്ട് ചെട്ടിയിലേക്ക് നടക്കുമ്പോൾ കാണുന്ന മനോഹരമായ ആ പട്ടായ ബീച്ചിൻ്റെ ദൃശ്യങ്ങളാണിത്. ഒത്തിരി ബോട്ടുകളൊക്കെ കടലിൽ ആക്റ്റീവായി തുടങ്ങി. നല്ല തിരക്ക് കണ്ടില്ല എൻ്റെ മുന്നിൽ. പലതരം ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി എല്ലാം നമ്മൾ നോക്കണം. നമ്മൾ കൈ കെട്ടിയ ടാഗിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് നമ്മളത് ഫോളോ ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ബോട്ടിൽ കയറേണ്ടതായി. ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഈ ടൈപ്പ് ബോട്ടുകളിലാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. സ്പീഡ് ബോട്ടാണ്. അപ്പോൾ ഇതിൽ ഓരോ ഗ്രൂപ്പിൻ്റെ ആളുകളെ നമ്പർ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ നമ്പർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ നമ്പറിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് നമ്മളെ ഗൈഡ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കയറിയുണ്ട് കേട്ടോ. ഒരു സ്പീഡ് ബോട്ടാണ്. 20 ആൾക്ക് കയറാൻ തോന്നുന്നത്. എന്തായാലും എന്നെ കൊണ്ട് ഒരു ക്യാപ്പ് അവർ വാങ്ങിച്ചുണ്ട്. എന്തായാലും ക്യാപ്പ് വാങ്ങിയത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നത്, കാരണം നല്ല ചൂട് നല്ല വെയിലാണ്. ഹോണ്ടേൻ്റെ ഡബിൾ എൻജിൻ ഘടിപ്പിച്ച ബോട്ട് നമ്മളെയും കൊണ്ട് നടുക്കടലിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. അത്യാവശ്യം നല്ല സ്പീഡ് എടുത്ത് ബോട്ട്. അടുത്തൊരു സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണ്. അത് കടലിലെ നടുക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അവിടെയാണ് പാരാഗ്ലൈഡിങ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പറയാം. നമ്മളീ ബോട്ടിലുള്ളത് മൊത്തം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ട്രാവലേഴ്സാണ് കേട്ടോ. എല്ലാവരും ഇതാ സേഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൂരേക്ക് നോക്കിയാൽ കാണാം ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റേഷനിലേക്ക് കയറി. അപ്പോൾ ഇനി അവിടുന്നാണ്. അപ്പോൾ എല്ലാ പാരാഗ്ലൈഡിങ്ങിൻ്റെയും ബാക്കിയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ടിക്കറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കണം. നമ്മളെ പാക്കേജിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു 4 ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഒന്ന് പാരാഗ്ലൈഡിങ്, പിന്നെ സ്നോർക്കലിങ്, ബനാന ബോട്ട്, സ്പീഡ് ബോട്ട്. ഇതിനെല്ലാം കൂടി 2000 ബാത്, ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമ്മളെ ഒരു 5000 റുപ്പീസ് വരും. അപ്പോൾ ഈ എല്ലാത്തിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാരാഗ്ലൈഡിങ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ഫാമിലിയായിട്ട് പോയ പല സ്ഥലത്ത് ഇതുണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സിംഗിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാരാഗ്ലൈഡിങ്ങിലാണ് ഉള്ളത്. ഈ കാണുന്ന പാരാഗ്ലൈഡിങ്ങിലുള്ളത് ഞാനാണ് കേട്ടോ. പക്ഷേ അത്രയും പറയാൻ പറ്റുള്ളൂ, കാരണം ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണാം, ഇതിൽ എന്നെ മൊത്തമായിട്ട് ആ കടലിൽ മുക്കുന്നതായിട്ട് കാണാം നമുക്ക്. കണ്ടില്ലേ, മൊത്തം മുക്കിയിട്ട് തന്നെ ഞാൻ മൊത്തം നനഞ്ഞുണ്ട്. കാരണം ഒരു പ്രത്യേക ഡ്രസ്സൊന്നും ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഡ്രസ്സ് തന്നെയായിരുന്നു.
അപ്പോൾ പിന്നെ അത് മൊത്തം നനച്ചു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. നനഞ്ഞതൊന്നും നമുക്ക് പ്രശ്നമല്ല, നനഞ്ഞതൊക്കെ ഉണങ്ങല്ലോ. എന്നാലും ഇത് ഈ ഒരു പാരാഗ്ലൈഡിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, ഇത് ഈ പ്രായത്തിൽ നിന്നുള്ളത് എൻജോയ് ചെയ്തു ഞാൻ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ പോകുന്നവരൊക്കെ അത് പരമാവധി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പാരാഗ്ലൈഡിങ് ഒക്കെ നടത്തി കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. പുള്ളി എന്നെ മൊത്തമായിട്ട് അതിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ പാൻ്റ് ഒക്കെ നനഞ്ഞതാണ് ഇപ്പോൾ വാണ്. ഫുള്ള് നനവാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറി. ഇനി പഠിത്തൊരു സ്ഥലത്തേക്കാണ്. ഇനി എന്താണെന്ന് അറിയില്ല, അടുത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് നോക്കാം. എന്തായാലും ഫുള്ള് ആ ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ ടിക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്തായാലും എൻജോയ് ചെയ്യാം. എന്തായാലും അടുത്തൊരു സ്ഥലത്തേക്കുള്ള ബോട്ട് യാത്ര നമ്മൾ ആരംഭിച്ചു. ആകാശത്തേക്ക് നോക്കിയാൽ കാണാം നിറയെ മേഘങ്ങളാണ്. ഇപ്പം മഴ പെയ്ത പ്രശ്നമില്ല, നമ്മൾ ബോട്ടിലാണ്, മഴയൊന്നും കൊള്ളില്ല. പക്ഷേ നമ്മൾ ആക്ടിവിറ്റി ഏരിയയിലെത്തിയാൽ പ്രശ്നമാണ്. യാത്രകളിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ്, ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരൊക്കെ നമ്മളൊരു ഫ്രണ്ട്സായി അടിച്ച് പൊളിക്കുകയാണ് എല്ലാവരും കേട്ടോ. അടിപൊളി. നമ്മളെ ബോട്ടിലുള്ള എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ധരിച്ചിട്ടില്ല. എനിക്ക് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ധരിച്ചില്ല. ബോട്ട് നല്ല സ്പീഡിലായിട്ടോ, നല്ല കാറ്റുണ്ട്. ബോട്ടിൻ്റെ സ്പീഡ് എല്ലാവരും ക്യാമറ കറക്റ്റ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ബോട്ട് ഇതാ ഇപ്പം നമുക്ക് മറകരയിലേക്ക് നോക്കിയാൽ ഏകദേശം കര കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പം ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്നോർക്കലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ ഒരു ബോട്ടിലേക്കാണ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നത് കാണാം. ഇവിടെ അങ്ങനെയുള്ള സ്വിമ്മിംഗ് ഒക്കെ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്നോർക്കലിങ് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ ശരിക്കും അതിൻ്റെതായിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇട്ട ഡ്രസ്സിൽ തന്നെ സ്നോർക്കലിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ആ സ്നോർക്കലിങ് ബോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത്ര ആക്ടിവിറ്റിക്ക് വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഡ്രസ്സുമായിട്ട് വേണം വരാനേ. ഇപ്പോൾ സ്നോർക്കലിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഷിപ്പിൽ മറ്റേ സ്പീഡ് ബോട്ടിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അടുത്ത യാത്ര നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ്. കോറൽ ഐലൻഡിലേക്കുള്ള യാത്രേൻ്റെ ഇടയ്ക്കുള്ളതാണ് ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ആക്ച്വലി കോറൽ ഐലൻഡിലേക്കാണ്. അവിടെയാണ് സ്പീഡ് ബോട്ടും ബനാന ബോട്ടും ഒക്കെ ഉള്ള പരിപാടികളുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് ഇതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു പോവേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ സ്പീഡ് ബോട്ടും ബനാന ബോട്ടും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ തനിച്ചായതുകൊണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ ഒത്തിരി ഏരിയയിൽ പല ഷോപ്പിങ്ങുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കാണാം നമുക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ടൈമുണ്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടി ഞാനൊന്ന് നോക്കട്ടെ. അതിനെ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, ചപ്പലുകളുണ്ട്. പക്ഷെ ഇവിടെ ഒക്കെ വെള്ളത്തിൽ ഇറങ്ങാനുണ്ട്, അതുകൊണ്ട് ഷൂ സോക്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ലെങ്ത്തിൽ അങ്ങ് എത്തുന്നവരെ ഇതേമാതിരി പല സാധനങ്ങളും പല കടകളും ഒക്കെ കാണാം നമുക്ക്. സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിലോ ഫുഡ് കഴിക്കണമെങ്കിലോ ഒക്കെ ഇവിടുന്ന് കഴിക്കാം. അത്യാവശ്യം ഫോട്ടോ ഒക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ കാണാം നമുക്ക്. ബ്ലാക്ക് ലേബിള്, ജോണി വാക്കർ കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. അണ്ടർ പൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. ഒത്തിരി ലെങ്ത്തിൽ ഈ നടപ്പാതിൻ്റെ ഇരുവശത്തുമായിട്ട് പലതരം കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് നല്ല വെയിലാണ്, അതുകൊണ്ട് ഒത്തിരി ഒന്നും ഞാൻ നടക്കുന്നില്ല. ഞാനൊരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞു. ഇവിടെ ഇതാ പെട്ട അപ്പം തന്നെ കുക്ക് ചെയ്തിരുന്ന ബാർബിക്യൂ, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ കഴിക്കാൻ എനിക്കിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതം, അത് പരമാവധി നമ്മൾ എൻജോയ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കൊറോണ വന്ന് ഒരുപാട് ആളുകൾ പോയി, ഒരുപാട് കാലത്ത് നമ്മൾ ലോക്ക്ഡൗണിലായി. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ സമ്പാദിച്ചതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പരമാവധി എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ, ഇതുമാതിരിയൊക്കെ വലുതും വേണമെന്നൊന്നുമില്ല, ചെറിയ തോതിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുന്ന എല്ലാവരും അത് നോക്കുക. അങ്ങനെ ഒരുവിധം
ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഹൈ ഫ്രണ്ട്സ്, പിന്നെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ ജീവിതം എൻജോയ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ലാസ്റ്റില് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ കണ്ടില്ലേ നമ്മള്. അപ്പൊ എല്ലാവരും ഇത് പറ്റുന്ന മാതിരി എൻജോയ് ചെയ്യും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ ഡ്രസ്സൊക്കെ എന്റെ സാധാ ഡ്രസ്സുകളൊക്കെ തന്നെയാണ്, അതിട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ തന്നെ എൻജോയ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഏകദേശം എന്റെതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നവരെ ശ്രദ്ധിക്കുക, സ്വിമ്മിങ്ങിന്റെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരുന്നാല് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. പിന്നെ ചപ്പൽസ് വേണം, കാരണം ഇവിടെയൊക്കെ കടലിൽ നമ്മൾ കുറച്ച് ഇറങ്ങുന്നുണ്ട്. ബോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടന്നു വരണം. അപ്പൊ അതുകൊണ്ട് ചപ്പൽസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വാങ്ങാൻ കിട്ടും. ഞാനത് വാങ്ങിയിട്ടില്ല. ഞാൻ ഷൂവൊക്കെ കഴിച്ച് കയ്യിൽ വെച്ചിട്ടാണ് നടന്ന് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ടൂറിസ്റ്റുകളിൽ എനിക്ക് തോന്നുന്നൊരു ഞാൻ കണ്ടത് ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു 50% ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ മെജോറിറ്റി മലയാളീസ് ആണ്. ഒരുപാട് മലയാളീസ് വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ ഏകദേശം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ തിരിച്ച് പട്ടയിലേക്ക് പോകാനുള്ള ഒരു ലൈനിലാണ് നമ്മളുള്ള. ബാക്കിലേക്ക് നോക്കാം, എന്റെ ഫ്രണ്ടിലേക്ക് നോക്കാം, ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോകാനുള്ളതാണ്. അപ്പൊ നമ്മളെ ബോട്ട് വരണം, ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ക്യൂലാണ് നമ്മളുള്ളത്. ഈ കുറച്ച് നമുക്ക് വെള്ളത്തിൽ കൂടി നടക്കണം, അതുകൊണ്ടല്ലേ. അപ്പൊ വെള്ളത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷിപ്പിലേക്ക് കയറണമെങ്കിൽ വെള്ളത്തിൽ കൂടി പോകണം. അപ്പൊ ഷൂ ഒക്കെ ഞാൻ എന്റെ കയ്യിലാണ് ഉള്ളത്. Bro, channel channel name is Smart Tech Travel Media. Smart Tech Travel Media, go follow. If you don't, I come there, I kill you. ഇത്ര യാത്രകൾ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ പരിചയപ്പെട്ട ജാർഖണ്ഡിലുള്ള കുറച്ച് ടീംസാണ് ഇത്. അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. നമ്മളിതാ ഈ ബോട്ടിന്ന് ഇറങ്ങുകയാണേ. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഗൈഡ് കൂടെ ഉണ്ട്. ഗൈഡിന്റെ കൂടെ ഗൈഡിനെ ഫോളോ ചെയ്തിട്ട് പോണെന്നാ പറഞ്ഞു. നമ്മളെ ഗൈഡ് ഇതാ ഫ്രണ്ട് പോകുന്നത്. ആ റെഡ് ആൻഡ് യെല്ലോ ഡ്രസ് ഇട്ട് നേരെ മുന്നിൽ ഹോട്ടൽ കാണുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് നമുക്ക് ലഞ്ച്. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപടി ഒരു എൻട്രി പോയിന്റ് കാണുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര സ്കാനിങ് എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്കല്ല, നമ്മൾ ഗൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. പിന്നെ ബാക്കിലെവിടെയാണ് ഹോട്ടൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങിയിട്ട് വേറെ ഒരു വെഹിക്കിളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ സെറ്റപ്പായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആട്ടോ. എവിടെയും നമ്മൾ മിസ്സാവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓരോരു വെഹിക്കിളിലേക്കുള്ള ആളെ കണക്ട് ആക്കിക്കൊണ്ട് അവര് അതിനനുസരിച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു വെഹിക്കിളിലേക്ക് ഫുള്ളാണ്. അപ്പൊ അടുത്ത ഹോട്ടലിലേക്കാണ് നമ്മളെ ബ്രേക്ക്, ലഞ്ചിന്റെ ഹോട്ടലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പട്ടയ സിറ്റി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ തിരിച്ച് ഏകദേശം ആ ഒരു ലൊക്കേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. അടിപൊളി സ്ഥലമാട്ടോ. നമ്മൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി പോകുന്ന മാതിരി തോന്നും നമുക്ക് ഈ ഒരു ഗ്രീനറി ഒക്കെ കാണുമ്പോൾ. ഒരു മൈൻഡ് റിസോർട്ട്, മൈൻഡ് റിസോർട്ടിലാണ് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൈൻഡ് റിസോർട്ടിലേക്ക് പോവാണ്. എന്തായാലും വലിയ മോശമൊന്നും ആവില്ല ലഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതാ കാണാം, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കാണും. അപ്പുറത്തേക്ക് പോയാൽ എന്തൊക്കെയാന്ന് നോക്കട്ടെ. ഞാൻ പറയാം, ഇവിടെ ഇതാ റൈസ് ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്. ഇതിന്റെ പേരെന്താന്ന് അറിയില്ല, ഇതൊന്നും ഇവിടെ ഇതായില്ല. ഇതെന്താണ്, ചപ്പാത്തി, അതിന്റെ കറി എല്ലാം ഉണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു സ്ഥലത്താണ് നമുക്ക് ലഞ്ചുള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിലാട്ടോ ഈ ഹോട്ടലുള്ള. ഞാൻ കുറച്ച് റൈസ് എടുത്തു, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു. അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ളത് ഞാൻ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടേക്കുള്ള ഒരു എൻട്രിയാണ് ഇതിങ്ങനെ. ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ ഒരു ഒരു പൂളൊക്കെ ആയിട്ടുണ്ട്. അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ലഞ്ചാണ് എന്തായാലും പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
കോറൽ ഐലൻഡ് ട്രിപ്പ് ഇവിടെ സമാപിക്കുകയാണ്. ഒത്തിരി എൻജോയ് ചെയ്തു. ഒരു സോളോ ട്രിപ്പിൻ്റെ പോരായ്മകളൊക്കെ ഞാനിവിടെ അനുഭവിച്ചു, കാരണം പല ആക്ടിവിറ്റീസും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബൈ.